ഡിവൈസും ഡിവോഴ്സും എന്ന പേരിൽ മജീദ് ഫാദിലി പടിക്കൽ എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായെങ്കിലും ഷാഹിനയും ഭർത്താവ് അബ്ദുള്ളയും നല്ല സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഇത്രയും കാലത്തിനിടക്ക് ഏതാനും ചില സൗന്ദര്യ പിണക്കങ്ങൾ ഒഴികെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിവാഹത്തിന്റെ 10th വാർഷിക ദിനത്തിലാണ് അബ്ദുവിന് ഷാർജയിലേക്ക് വിസ ലഭിച്ചത്. പ്രാരാബ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും നടുവിലാണ് അബ്ദുവും കുടുംബവും ജീവിച്ചു പോന്നത്. എങ്കിലും പരസ്പര സ്നേഹത്തിനും സന്തോഷത്തിനും യാതൊരു കുറവും ഇല്ലായിരുന്നു. അബ്ദുവിനെയും ഓന്റെ ഓളയും കണ്ട് പഠിക്കണം എന്നായിരുന്നു ബന്ധുക്കളും അയൽവാസികളും അസൂയയോടെ പറഞ്ഞിരുന്നത്. അത്രക്ക് സ്നേഹപ്രകടനമായിരുന്നു അവരുടെ കുടുംബ ജീവിതത്തിൽ. പ്രവാസത്തിന്റെ നൊമ്പരങ്ങളും സങ്കടങ്ങളും മറക്കാനും ഷാഹിനക്ക് ഒരു കൂട്ടാകാനും അബ്ദു അവൾക്കൊരു സ്മാർട്ട് ഫോൺ തന്റെ സുഹൃത്ത് വഴി കൊടുത്തയച്ചു. നാട്ടിലെ പരിചയമുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ വിളിച്ചു പറഞ്ഞ് അവളുടെ നമ്പറിലേക്ക് നെറ്റും കയറ്റിക്കൊടുത്തു. പിന്നീട് അങ്ങോട്ട് അവരുടെ സുഖദുഃഖങ്ങൾ വാട്സാപ്പിലും ഇമോയിലും പുരോഗമിച്ചു. വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. അബ്ദു ഗൾഫിൽ വെച്ച് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതുപയോഗിച്ചാണ് അവളുടെ ഫോൺ പ്രവർത്തന സജ്ജമാക്കിയിരുന്നത്. അതിനാൽ ഷാഹിന അവളുടെ ഫോണിൽ എന്തു ചെയ്താലും അബ്ദുവിന് അറിയാനും കണ്ടെത്താനും സാധിക്കുമെങ്കിലും സ്നേഹനിധിയായ ഭാര്യയെ അവന് അത്രക്ക് വിശ്വാസമായിരുന്നു. തന്നെ അവൾ വഞ്ചിക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചൂഴ്ന്നു നോട്ടത്തിന് ആ രാത്രി വരെ അവൻ ശ്രമിച്ചിരുന്നില്ല. അന്ന് രാത്രി അവളുമായി വാട്സാപ്പ് ചാറ്റും കോളും കഴിഞ്ഞ് അവളെ അവൻ ഉറക്കിക്കിടത്തിയതാണ്. അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്ന അബ്ദു ചുമ്മാ അവൾക്കൊരു ചുംബന മെസ്സേജ് അയച്ചതാണ്. കോൾ ചെയ്തപ്പോൾ ബിസി ആയതിനാൽ പതിവായി ഉള്ള ഫോൺ ചുംബനം കൊടുത്തിരുന്നില്ല. ചുംബന മെസ്സേജ് റീഡ് ചെയ്ത ബ്ലൂടിക് നോട്ടിഫിക്കേഷൻ തെളിഞ്ഞത് അത്ഭുതത്തോടെയാണ് അബ്ദു കണ്ടത്. നാട്ടിൽ സമയം 2 മണിയായിട്ടുണ്ട്. എന്നിട്ടും ഉറങ്ങാതെ ഓൺലൈനിൽ അവളെ കണ്ട അബ്ദുവിന്റെ മനസ്സിൽ അസ്വാഭാവിക ചിന്തകൾക്ക് തീപിടിച്ചു. പല സംശയങ്ങളും മിന്നിമറഞ്ഞു. നെറ്റ് ഓഫാക്കാത്തതിനെ പറ്റി പിറ്റേ ദിവസം അവളെ വിളിച്ച് അന്വേഷിച്ചെങ്കിലും അറിയാതെ ഉറങ്ങിപ്പോയതായിരുന്നു ഇക്ക എന്ന മറുപടിയിൽ അബ്ദു സമാധാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. തുടർച്ചയായി പല രാത്രികളിലും അവളെ വീണ്ടും ഓൺലൈനിൽ കാണാൻ തുടങ്ങിയതോടെ അബ്ദുവിന്റെ മനസ്സിൽ ഭാര്യയെക്കുറിച്ചുള്ള സംശയത്തിന്റെ നിഴൽ വീണു തുടങ്ങി. പിന്നെ ചിന്തയായി, നിരീക്ഷണമായി, പച്ച കത്തുന്നത് നോട്ടമായി. ബിസിയാണോ എന്നറിയാൻ ഇടയ്ക്കിടക്ക് വിളിയായി. മനസ്സമാധാനം നഷ്ടപ്പെട്ട അബ്ദുവിന് പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും അവളുടെ പെരുമാറ്റത്തിൽ സ്നേഹത്തിന് ഒരു കുറവുമില്ല. എപ്പോൾ വിളിച്ചാലും തേനും ചക്കരയും ചേർത്തുള്ള അവളുടെ സംസാരത്തിൽ അല്പനേരത്തേക്കെങ്കിലും അവളെ സംശയിച്ചതിന്റെ പേരിലുള്ള കുറ്റബോധം അവനിൽ ഉണ്ടായി. എങ്കിലും അബ്ദുവിന് പിന്നീട് അങ്ങോട്ട് ഉറക്കം ശരിയാകുന്നില്ല. എന്റെ ഭാര്യ മറ്റാരോടെങ്കിലും ചേ അങ്ങനെ ഉണ്ടാവില്ല എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കാൻ ശ്രമിച്ചു നോക്കി. എങ്കിലും എന്തിനാണ് അവൾ രാത്രിയിൽ ഓൺലൈനിൽ വരുന്നത്? വീണ്ടും സംശയങ്ങളുടെ പെരുമഴ. ഒരു മനസ്സമാധാനവും കിട്ടാതിരുന്ന അബ്ദു തന്റെ കരളിന്റെ കഷ്ണമായ ഭാര്യയെ പറ്റിയുള്ള തെറ്റിദ്ധാരണ തീർക്കാൻ ഒരു അറ്റകൈ പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. അവളുടെ ഫോണിലെ എല്ലാ ചാറ്റും കോളുകളും അവൻ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ പരിശോധിച്ചതും അബ്ദു ഞെട്ടിത്തരിച്ചു. അവന് തലകറങ്ങുന്നത് പോലെ തോന്നി. അബ്ദു കട്ടിലിൽ അറിയാതെ ഇരുന്നുപോയി. ജീവന തുല്യം സ്നേഹിച്ചിരുന്ന തന്റെ പ്രിയതമയുടെ വാട്സാപ്പ് മെസ്സേജുകൾ കണ്ട അബ്ദുവിന്റെ കണ്ണ് മഞ്ഞളിച്ചു. ദേഷ്യവും സങ്കടവും കൊണ്ട് അവന് ഭ്രാന്തായതുപോലെ തോന്നി. പ്രവാസികളുടെ പതിവ് രീതിയായ ബാത്റൂമിൽ കയറിയുള്ള കരച്ചിൽ, ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ടാപ്പ് തുറന്നുവിട്ട് വെള്ളമൊഴുക്കി വാവിട്ട് കരഞ്ഞു. പാതിരാത്രി വാട്സാപ്പിൽ വന്ന ദിവസവും അവൾ ചാറ്റ് ചെയ്തിരുന്നത് ആരോടെല്ലാം ആണ് എന്നറിഞ്ഞ അവന് സർവ്വ നിയന്ത്രണവും വിട്ടു. അവൾക്ക് ഫോൺ എത്തിച്ചു കൊടുത്ത തന്റെ ഫ്രണ്ടുമായാണ് കൂടുതലും. ചില ദിവസങ്ങളിൽ മൊബൈൽ കടയിലെ യുവാവുമായി, മറ്റു ചില രാത്രികളിൽ അവളുടെ കസിനുമായും നാത്തുവിന്റെ ഭർത്താവുമായും മോശമായ രീതിയിൽ ചാറ്റിയതും അവൻ കാണാനിടയായി. ടെക്സ്റ്റ് മെസ്സേജുകൾക്ക് പുറമെ കുറെ ഫോട്ടോസുകളും ഷെയർ ചെയ്തതായി പരിശോധനയിൽ തെളിഞ്ഞത് അവനെ തളർത്തിക്കളഞ്ഞു. ഇത്രയും കാലം അവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഭാര്യയുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ പോലും അവർക്കെല്ലാം അയച്ചു കൊടുത്തിരുന്നു. വീട്ടിൽ വരാനും ശാരീരിക ബന്ധത്തിന് താല്പര്യം അറിയിച്ചും കൊണ്ടുള്ള ചാറ്റുകളുടെ നീണ്ട പട്ടിക തന്നെയുണ്ട്. സ്ഥലകാലബോധം നഷ്ടപ്പെട്ട അബ്ദു അവളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി.
കല്ലുവച്ച നുണകൾ പറഞ്ഞും പോരാഞ്ഞ് അവൾ അവനെ കുറ്റപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി. നിങ്ങളെയും നിങ്ങളെ ഉമ്മയെയും സ്ത്രീ പീഡനത്തിന് ജയിലിൽ കയറ്റുമെന്ന് വരെ അവൾ അവനെ ഭീഷണിപ്പെടുത്തി. ഇനിയൊരിക്കലും അവളെ പഴയ ഷാഹിനയായി തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അബ്ദു ഉടൻ തന്നെ അവളെ വാക്കാൽ മൊഴി ചൊല്ലി ഫോണ് കട്ട് ചെയ്തു. ഉഷ്മളമായ വൈവാഹിക ജീവിതത്തെ വിവാഹമോചനമെന്ന ആപ്പിൽ ആക്കിയത് ഈ വാട്സാപ്പ് എന്ന ആപ്പാണ്. കരുതലോടെയും സൂക്ഷിച്ചും ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഏത് സുന്ദര ദാമ്പത്യ ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാകും എന്ന പാഠമാണ് ഷാഹിന അബ്ദു ദമ്പതികളുടെ കഥ നമ്മോട് പറയുന്നത്. ഞാൻ ചെയ്യുന്ന രഹസ്യ ചാറ്റുകളും മറ്റും എന്റെ ഭർത്താവ് അറിഞ്ഞാൽ എന്താകുമെന്ന് ഭാര്യമാരും, എന്റെ രഹസ്യ ബന്ധങ്ങൾ എങ്ങാനും ഭാര്യ അറിഞ്ഞാൽ പിന്നീട് എന്താകുമെന്ന അവസ്ഥ പിന്നീട് എന്താകും അവസ്ഥ എന്ന് ഭർത്താക്കന്മാരും എപ്പോഴും ചിന്തിക്കുക. ഈമാൻ കുറഞ്ഞ ഇക്കാലത്ത് അത്തരം ഭയപ്പാടെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കും. രഹസ്യവും പരസ്യവും വ്യക്തമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥന്റെ കോടതിയിൽ ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. അവരെ ആരെയെല്ലാം ഇഹലോകത്ത് വഞ്ചിച്ചിട്ടുണ്ടോ എല്ലാം പുറത്തു വരും. അന്ന് നാവ് സംസാരിക്കുകയില്ല, കൈകാലുകൾ സംസാരിക്കും. പേനയും നാം ഉപയോഗിച്ച അചേതന വസ്തുക്കളും ചീത്ത പ്രവർത്തിച്ചവർക്കെതിരെ സാക്ഷി പറയും. അനാരോഗ്യകരമായ ബന്ധങ്ങൾ മുളയിലേ നുള്ളിക്കളയുക. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത വ്യക്തിബന്ധങ്ങളോ വാട്സാപ്പ് ഫേസ്ബുക്ക് കളികളോ ഒഴിവാക്കുക. പരസ്പര വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കുക. അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. സംശയത്തിന്റെ വിത്ത് മുളവൊട്ടി പുറത്തു വന്നാൽ അത് പെട്ടെന്ന് തളിർത്തു വരും. പിന്നെ എല്ലാ കാര്യത്തിലും സംശയം കണ്ടുകൊണ്ടേ കാണാൻ പറ്റൂ. അത് ഭാര്യക്കായാലും ഭർത്താവിനായാലും മനസ്സിൽ വലിയ മുറിവുണ്ടാക്കും. ഡിവോഴ്സ് എന്ന വലിയ ദുരന്തത്തിലാകും അത് കലാശിക്കുക. നിങ്ങൾക്ക് ആരാണോ ഫോൺ തന്നത് എങ്കിൽ അയാൾക്ക് നിങ്ങളുടെ ഫോൺ പൂർണ്ണമായും നിയന്ത്രിക്കാനും സാധിക്കും. അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇക്കാലത്ത് ധാരാളമുണ്ട്. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നടത്തുന്ന കോള്, വാട്സാപ്പ് മെസ്സേജ്, യൂട്യൂബ്, ഗൂഗിൾ ഹിസ്റ്ററി എല്ലാം ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നും കാണാൻ സാധിക്കുമെന്ന് കാര്യം ഓർക്കുക. രഹസ്യങ്ങൾ പലതും പരസ്യമാണെന്ന് മനസ്സിലാക്കുക. ടെക്നോളജിയുടെ ലോകത്ത് രഹസ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്നെല്ലാവരും തിരിച്ചറിയുക. ഭർത്താവല്ലാത്ത മറ്റാരെങ്കിലുമാണ് നിങ്ങൾക്ക് ഫോണ് തന്നത് എങ്കിൽ അയാൾക്കും അറിയാൻ പറ്റും നിങ്ങൾ ഏതു തരക്കാരിയാണ് എന്ന്. സെർച്ച് ബാർ സന്ദർശിച്ച സൈറ്റുകൾ എന്നിവ നിരീക്ഷിച്ചാൽ നിങ്ങളുടെ രഹസ്യ സ്വഭാവങ്ങൾ കണ്ടെത്താനും സ്വകാര്യ താല്പര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ ബ്ലാക്ക്മെയിൽ ചെയ്ത് ശരീരവും പണവും അപഹരിച്ചേക്കാം. അനാവശ്യ സൈറ്റുകൾ സന്ദർശിക്കാതിരിക്കുക, അശ്ലീല വീഡിയോകൾ കാണാതിരിക്കുക എന്നതാണ് പോംവഴി. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മൊബൈൽ റിപ്പയറിംഗിന് കൊടുക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്ന ഉത്തരവാദിത്തമുള്ള ഷോപ്പിലേക്ക് കൊടുക്കാവൂ. വലിയ കേടുപാടാണെങ്കിൽ നന്നാക്കാൻ കൊടുക്കാതിരിക്കുന്നതാണ് ഉചിതം. നിങ്ങൾ പോലും കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്തു വെച്ച സ്പൈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. എല്ലാ മൊബൈൽ ഷോപ്പ് ജോലിക്കാരും അത്തരക്കാർ ആണ് എന്നല്ല, വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടവരും ഈ മേഖലയിൽ ഉണ്ട് എന്നത് മറക്കരുത് എന്ന് മാത്രം. പടച്ചോനെ ഭയപ്പെട്ട് അന്യരുമായുള്ള രഹസ്യബന്ധം സ്ത്രീകളും പുരുഷന്മാരും ഒഴിവാക്കിയാൽ തന്നെ സന്തോഷകരമായ കുടുംബബന്ധം നിലനിർത്താനാവും.